السلام عليكم ورحمة الله. بسم الله، الله أكبر، الله أكبر، الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إنا نعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل. നമ്മൾക്ക് കേട്ടത് ദുആ സഫർ, യാത്രയുടെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്ന ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിലേക്ക് കാലു വെക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് കാലു വെച്ച്, പിന്നെ അൽഹംദുലില്ലാ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലി തക്ബീർ അതേപോലെ മൂന്ന് പ്രാവശ്യം ചൊല്ലി, പിന്നെ വാഹനത്തിൽ ഇരുന്ന വാഹനം ചലിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലാണ് സുബ്ഹാനല്ലദീ സഖർലന ഹാദാ എന്ന് തുടങ്ങുന്ന ഈ ദുആ നിർവഹിച്ചിരുന്നത്. ഹദീസിൽ വന്നിട്ടുള്ളത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അലി ഇബ്നു റബീഅ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് വാഹനത്തിൻ്റെ മുകളിൽ ഇരുന്ന് റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി എന്നിങ്ങനെ അള്ളാഹനോട് ദുആ ചെയ്യുമായിരുന്നു എന്നാണ്, പാപമോചനത്തേട്ട് നടത്തുമായിരുന്നു എന്നാണ്, പാപം പൊറുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹനോട് ദുആ ഇരിക്കുക. നമ്മളും ഈ സമയം ആ ഒരു ദുആ നിർവഹിക്കേണ്ട സമയമാണ്, റബ്ബിനോട് പാപം പൊറുക്കാൻ വേണ്ടി തേടുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ നിർവഹിച്ചിട്ട് ചിരിച്ചു എന്നാണ്, വാഹനപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ചിരി തൂകി. അലി റളിയല്ലാഹു തആല ഈ ഹദീസ് പറയുമ്പോഴും വാഹനപ്പുറത്ത് ഇരുന്നിട്ട് ചിരിച്ചു എന്നാണ്. അപ്പോൾ അലി ഇബ്നു റബീഅ ചോദിച്ചു എന്നാണ്, എന്തിനാണ് അലിയാരെ നിങ്ങൾ ചിരിക്കുന്നത്? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ചോദ്യം ഞാൻ റസൂലുള്ളയോടും ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വാഹനപ്പുറത്ത് ഇരുന്ന് ചിരിച്ചത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ വാഹനപ്പുറത്തിരുന്ന് ഈ സമയം ഈ ദുആ ചൊല്ലിയിട്ട് പാപം പൊറുക്കാൻ വേണ്ടി തേടുന്ന ദാസൻ്റെ വിഷയത്തിൽ അത്ഭുതം കൂറുമെന്നാണ്, എന്നിട്ട് അല്ലാഹു പറയുമെന്നാണ്. അലിമ അബ്ദി അന്നലഹു റബ്ബൻ യഗ്ഫിർ, എൻ്റെ ദാസൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവന് പാപം പൊറുക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന്. അപ്പോൾ പാപം പൊറുക്കുന്ന റബ്ബുണ്ട് എന്ന് മനസ്സിലാക്കിയതിനാലാണ് ഒരു ദാസൻ അള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്നത്. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല കൗതുകപ്പെടുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അനുസ്മരിച്ചാണ് ചിരിച്ചത് എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു തആല അനു ആ സമയം ചിരിക്കുകയുണ്ടായത് എന്നാണ്. എന്തായാലും ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു വാഹനത്തിൽ കയറി യാത്ര തുടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ദുആ നിർവഹിക്കുകയും ഒപ്പം അള്ളാഹുവിനോട് പാപം പൊറുക്കാൻ വേണ്ടി തേടുകയും ചെയ്യുക, അല്ലാഹുമ്മ ഗ്ഫിർലി എന്നെങ്കിലും ദുആ ഇരക്കുന്നത് സുന്നത്താണ്. അത് ഈ സമയം നമ്മളോരോരുത്തരും ഓർക്കണം, ഈ ഒരു യാത്രയുടെ തുടക്കത്തിൽ എന്നുള്ളതാണ്. പിന്നെ നന്മക്ക് പുണ്യത്തിനൊക്കെയാണ് നമ്മൾ തേടുന്നത്, അള്ളാഹുക്ക് പ്രീതിപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ തേടുന്നത്. യാത്രയുടെ ക്ലേശങ്ങളെ വഴിമാറ്റാനാണ്, അതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ തേടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ വിളിച്ചിട്ട് പിന്നെ നമ്മളുടെ മക്കളിൽ കുടുംബത്തിൽ കാവലുണ്ടാകാൻ നമ്മൾ തേടുകയാണ്. അൽഹംദുലില്ലാഹ് അർത്ഥം അറിഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യണമല്ലോ, അപ്പോഴല്ലേ ദുആ അള്ളാഹു ഖബൂലാക്കുക. മനസ്സിൽ തട്ടി ദുആ ചെയ്യുമ്പോഴാണ് അള്ളാഹു ദുആ ഖബൂലാക്കുക. ഇന്നല്ലാഹ ലാ യഖ്ബലു ദുആ മിൻ ഖൽബി ഗാഫിലിൻ ലാഹിൻ എന്നാണ്. അശ്രദ്ധമായവൻ്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു ദുആ, അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നാണ് അള്ളാഹു ദുആ കബൂലാക്കൂല. അപ്പം നമ്മൾ അർത്ഥറിഞ്ഞ് ആശയം പൊരുളൊക്കെ മനസ്സിലാക്കിയിട്ട് ദുആ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ എന്നോടത്തെ പോലെ ഉണർത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ഈ ഒരു യാത്രയെ
സഫലമായ യാത്രയാക്കിയ ആദരിക്കുമാറാവട്ടെ. ഈ ബസ്സിൻ്റെ മേൽക്കൂരക്ക് കീഴിൽ അള്ളാഹു നമ്മൾ ഇവിടെ ഒരുമിച്ച് പിച്ചതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് വിടാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ യാത്രയിൽ നമ്മളോടൊത്ത് സഹകരിക്കാൻ പലരും ആഗ്രഹിച്ചിരുന്നു, പക്ഷേ പലവിധ പ്രശ്നങ്ങളാൽ അവർക്ക് അതിന് അവസരം ഉണ്ടായിട്ടില്ല. അള്ളാഹു സുബ്ഹാന തആല എല്ലാ നന്മകളിലേക്കും അവർക്കും നമുക്കുമൊക്കെ അവസരം ഇനിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ശയ്യാവലംബികളായി രോഗികളായി കിടക്കുന്ന പലരുണ്ട്, നമ്മുടെ സഹോദരങ്ങളായിട്ട് സഹോദരികളായിട്ട്. അള്ളാഹു അവർക്കൊക്കെ ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു അവർക്കൊക്കെ ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ. പലരും നമ്മളോടൊട്ടി ഒപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട പഠിക്കേണ്ട ആളുകളായിരുന്നു. അള്ളാഹു അവർക്കൊക്കെ മരണം വിധിച്ചു. അവർ അവരുടെ ഖബർ യാത്രയിൽ മണ്ണിനടിയിലാണ്. അള്ളാഹു ആ മണ്ണിനടിയിലെ അവരുടെ ഭവനങ്ങളെ വിശാലമായ സ്വർഗീയ ആരാമമാക്കി ആദരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു അവർക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളൊരു പഠനയാത്രയുടെ തുടക്കത്തിലാണ്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ പഠനയാത്രയ്ക്ക് എന്താണ് ഒരു അടിസ്ഥാനം, ഇതിന് വല്ല തുമ്പും വാലും ഉണ്ടോയെന്നാ ചോദിക്കുക. എന്താണ് പഠനയാത്രയുടെ ഒരു അടിസ്ഥാനം? ഇങ്ങനൊരു യാത്ര സംഘടിപ്പിക്കപ്പെടുന്നതിൽ വല്ല പ്രമാണമുണ്ടോ അടിസ്ഥാനമുണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പോൾ അതിനൊരു അടിസ്ഥാനമുണ്ട്. ദീനിൽ കുറ്റകരമായ അല്ലെങ്കിൽ പാടില്ലാത്തൊരു വിഷയമല്ല ഈ പഠനയാത്രകൾ. നമ്മളിപ്പോൾ മക്കയുടെയും മദീനയുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലും പല ചരിത്ര സ്ഥലങ്ങളും സന്ദർശിച്ചത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ മക്കയിൽ സബീർ പർവ്വതം, സബീർ മക്കയിൽ കുറേ പർവ്വതങ്ങൾക്ക് സബീർ എന്ന് പറയും. എന്നിട്ട് അതിന് ഓരോ അനുബന്ധ പേരുകളാണ്, സബീറുൽ അസ്ബിറ ഇങ്ങനെയൊക്കെ പേരുകൾ മാറ്റി മാറ്റി കാണാം. കാരണം മദീനയിൽ പല മലകൾക്ക് സബീർ എന്ന് പറയും. നമ്മൾ മുസ്ദലിഫയിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ, സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടെങ്കിൽ മുന്നിൽ കാണുന്ന മല സബീറാണ്. അതേപോലെ മക്കയിൽ വേറെയും 5 സബീറുകളുണ്ട്. നമ്മൾ ഈ ആ മലകളുടെ ചരിത്രം വായിക്കുമ്പോൾ, അതേപോലെ തന്നെ ഉഹദ് മലയുടെ ചരിത്രം മദീനയിൽ വായിക്കുമ്പോൾ, ഉഹദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മലയുടെ മുകളിൽ കയറിയ, ഉഹദിൽ പോയി ഉഹദ് മലയിൽ കയറിയത് പിൽക്കാലത്ത്, അതേപോലെ മക്കയിൽ സബീറിന് മുകളിൽ കയറിയത് ഒക്കെ ചരിത്രത്തിൽ വായിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയതിൽ ഉള്ള ഊറ്റത്താൽ ഈ മലകൾ വിറച്ച് ഇളകിയത് അല്ലെങ്കിൽ ഇളകിത്തരിച്ചത് ഹദീസിൽ കാണാം. സബീറും ഇളകിത്തരിച്ചിട്ടുണ്ട്, ഉഹുദും ഇളകിത്തരിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഷറഫാക്കപ്പെട്ട കാലുകൊണ്ട് ഇങ്ങനെ സബീറിനെ ചവിട്ടി, എന്നിട്ട് ഉസ്ബുത് സബീർ, സബീർ നീ അടങ്ങും, മാ അലൈക ഇല്ല നബിയുൻ, നിൻ്റെ മുകളിൽ ഒരു നബിയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഉഹദിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഉഹദ് അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയതിനാലുള്ള ഊറ്റത്താൽ അതിങ്ങനെ ഇളകിത്തരിച്ചു എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്ബുത് ഉഹദ്, ഉഹദ് അടങ്ങൂ, മാ അലൈക ഇല്ല നബിയുൻ വസിദ്ദീഖുൻ വശഹീദാൻ, നിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു നബിയും ഒരു സിദ്ദീഖും, അബൂബക്കർ സിദ്ദീഖിനെ ഉദ്ദേശിച്ച് റളിയല്ലാഹു അൻഹു, പിന്നെ വശഹീദാൻ രണ്ട് ഷുഹദാക്കളും, ഉമറും ഉസ്മാനും, ചിലതിൽ വേറെയും കാണാം, അർബഅത്തു ഷുഹദ എന്നൊക്കെ കാണാം, 4 ഷഹീദുമാരും മാത്രമാണ് ഉള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. അപ്പോൾ ഉഹദ് ആൻഡ് ആ വറ നിന്നു എന്നാണ്. ഞാനത് പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ പിൽക്കാലത്ത് പോയിട്ടുണ്ട്, അതേപോലെ സബീറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചരിത്ര സ്ഥലങ്ങളെ ചെന്ന് കാണുക, അവിടേക്ക് ചെല്ലുക എന്നുള്ളത് ദീനിൽ അനുവദനീയമാണ് അടിസ്ഥാനപരമായി എന്നതിന് തെളിവാണത്. അതുകൊണ്ട് ഇത്തരം പഠനയാത്രകൾ, പഠനയാത്രയാണ് എങ്കിൽ അതൊരു വിധേയത്വം എന്നൊക്കെ ചിലർ പറയും, അതൊരു തീവ്രമായ വിധിയാണ്, അങ്ങനെ പാടുള്ളതല്ല, അനുവദനീയമാണ് പഠിക്കാനാണ് എങ്കിൽ. പക്ഷേ വിഷയം, നമ്മളെ പല ആളുകളും ഈ സിയാറത്ത് ടൂർ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഈ ടൂറുകളൊക്കെ പല വ്യതിചലനങ്ങളുടെയും ടൂറാണ്. ഈ സ്ഥലങ്ങൾക്കൊക്കെ പ്രത്യേകത പറഞ്ഞ് പിന്നെ അവിടങ്ങളിലൊക്കെ പോയിട്ട് പല അന്ധവിശ്വാസാനാചാരങ്ങളും ചെയ്യും.
അതിനാണ് പോണതെങ്കിൽ അപ്പോഴാണ് പ്രശ്നം. പലപ്പോഴും ഇത്തരം യാത്രകൾ തന്നെ ഇന്നത്തെ കാലത്തൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടാത്തതിൻ്റെ കാരണം അതാണ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആളുകൾ അവിടുത്തെ മണ്ണ് വാരി തിന്ന് അവിടുത്തെ പാറകളിലൊക്കെ പിന്നെ തൊട്ട് തടവി അവിടെ ഏതെങ്കിലും പിന്നെ സ്തൂപങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ തവാഫ് ചെയ്ത് പിന്നെ അവിടുന്ന് ബർക്കത്തെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യും. അതാണ് പ്രശ്നം. നമ്മളെ നാട്ടിൽ നിന്നൊരു ചില ആചാര്യന്മാർ വന്നിട്ട് മദീനത്തെ മണ്ണ് വാന്തി കൊണ്ടുപോയ ഒരു കഥ ഉണ്ട്. മദീനത്തിന്ന് മണ്ണ് വാന്തികാണ്ട് അവലും പിന്നെ നാട്ടിൽ കൊണ്ടുപോയി ബർക്കത്തെടുക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോൾ അവിടുന്ന് ഒരു ഉസ്താദ് ഫത്വ എടുത്തു എന്നാണ്. മദീനത്തെ മണ്ണും നമ്മുടെ നാട്ടിലെ മണ്ണും കലരാൻ പാടില്ല. അതോടുകൂടിയിട്ട് ഈ മണ്ണ് കൊണ്ടുപോയാൽ അതിൽ തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ ഒരു വർഷം അതിനെ പൊതിഞ്ഞു കാത്ത് സൂക്ഷിച്ച് കൊണ്ടുവരുന്നതാണ്. പിറ്റത്തെ വർഷം അജിന്ന് തരുന്ന പോലെ എടുത്ത് ഇങ്ങോട്ട് തന്നെ കൊടുത്തയച്ചെന്ന് പറഞ്ഞ് ഇത് നിങ്ങൾ അവിടെ തന്നെ കൊണ്ടുപോയി ഇടണം, പിന്നെ ഇത് അവിടുത്തെ മണ്ണും ഇവിടുത്തെ മണ്ണും ചേരാൻ പാടില്ല എന്ന് ഉസ്താദ് പറഞ്ഞു നേരിട്ട്. ഇതിലെ ഈ ഇതേപോലെ ചില ആളുകൾ ചില സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കല്ലെടുത്ത് മണ്ണെടുത്ത് കൊണ്ടുവരും, അതിനൊക്കെ പ്രത്യേകത പറഞ്ഞിട്ട്. ചിലരവിടെയൊക്കെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാം അവിടെ ഉള്ള മരങ്ങളിൽ കൊമ്പുകളിലൊക്കെ പല കെട്ടുകൾ ഇട്ടുവെച്ചിട്ട്. എന്തിനാണ് അവിടെ കെട്ടുകൾ ഇട്ടുവെച്ചിട്ടുണ്ട്? ഈ സന്ദർശകരായി പോകുന്ന ആളുകൾ അവരുടെ മുറാദുകൾ ഹാസിലാകാൻ, അവർക്ക് ദോഷബാധ പോകാൻ, അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോ വേലത്തരം ചെയ്യണതാണ് ഇതൊക്കെ. ഇങ്ങനെ ക്ഷുദ്രമായിട്ട് ഓരോ വസ്തുക്കൾ അവിടെ ഇവിടെ കെട്ടിയിട്ട്, നൂല് കെട്ടിയിട്ടിട്ട്, വസ്ത്രം കെട്ടിയിട്ടിട്ടൊക്കെ അതേപോലെ പോരുന്നത് പലവിധ ഗോഷ്ഠികൾ കാണാം. ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലരും പോണത്. അതുകൊണ്ടാണ് തെറ്റ്, അത്രയും യാത്രകൾ തെറ്റാണ് എന്ന് പറയുന്നത്. ആ യാത്ര തെറ്റില്ല, അതിനേക്കാൾ മുമ്പ് അവരുടെ വിശ്വാസം തെറ്റാണ്. കാരണം ഈ മരങ്ങൾ, ഈ ചില്ലകൾ, ഈ കല്ലുകൾ ഇതൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരും, അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു തരും, ദോഷബാധകൾ ചെറുക്കും എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. അതുതന്നെയാണ് പണ്ടത്തെ ജാഹിലിയങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ എന്തിന് നിയുക്തമായോ, ആരിലേക്ക് നിയുക്തമായോ ആ ആളുകളുടെയും പിഴവുകൾ മനസ്സിലായ. അപ്പം ഇതുകൊണ്ട് അതെ, നമ്മളിവിടെ ഇത്രയും യാത്രകളുടെ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടേത് കേവലം ഒരു പഠന യാത്രയാണ്. നമുക്ക് പുണ്യം പ്രത്യേകം കൂലി പ്രതീക്ഷിച്ചിട്ട് യാത്ര പറയപ്പെട്ട മൂന്ന് സ്ഥലങ്ങളേ ഉള്ളൂ. അത് മസ്ജിദുൽ ഹറാം പള്ളിയാണ്, പിന്നെ മസ്ജിദുൽ നബവിയാണ്, പിന്നെ മസ്ജിദുൽ അക്സയാണ്. അള്ളാഹു സുബ്ഹാന തആല മസ്ജിദുൽ അക്സയെ ജൂതരുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ. ആ നാട്ടിലുള്ളവർക്ക് അള്ളാഹു സുബ്ഹാന തആല ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു അവർക്ക് വിജയം നൽകി അവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മദീനയിലെത്തിയിട്ടുണ്ടെങ്കിൽ കുബ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്നത് പുണ്യമാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ ഈ യാത്രയുടെ നമ്മളുടെ തുടക്കത്തിൽ ഇതിൻ്റെ ഒരു അടിസ്ഥാനവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഇവിടെ ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. യാത്രയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നൊരു വിധിയുണ്ട്, അസ്സഫറു ഖിതാഅത്തു മിനൽ അദാബ്. അത് യാത്രയുടെ ക്ലേശത്തെക്കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും യാത്ര ക്ലേശകരമാണ്. അള്ളാഹു സുബ്ഹാന തആല നമുക്ക് ആശ്വാസം തരുമാറാവട്ടെ, നമ്മുടെ യാത്രയെ അള്ളാഹു എളുപ്പത്തിലാക്കട്ടെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്രയെ പരിചയപ്പെടുത്തിയപ്പോൾ യാത്രയുടെ ഒരു വിഷയം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നാല് റക്കായത്തുള്ള നിസ്കാരം യാത്രക്കാർക്ക് രണ്ട് റക്കായത്താണ്, നോമ്പ് യാത്രക്കാർക്ക് നിർബന്ധമല്ല, ഇങ്ങനത്തെയൊക്കെ വിധികൾ വന്നത്. ജമ്മാക്കാൻ യാത്രയിലും അനുവാദമുണ്ട്. ഇതൊക്കെ യാത്രയിൽ പറഞ്ഞത് എന്തിനാ? യാത്രയുടെ ഒരു പൊതുവിശേഷം വിഷയം. നമ്മൾ നാട്ടിൽ താമസിക്കുന്നത് പോലെ എല്ലാ യാത്രയിൽ ചില പരിമിതികളുണ്ട്, യാത്രയിൽ ചില പിന്നെ പ്രതിസന്ധികൾ വരാനിടയുണ്ട് എന്നതിനാലൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് യാത്രയെ വിശേഷിപ്പിച്ച് പറയേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ വിഷയമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം യാത്രയിൽ. അതുകൊണ്ട് തന്നെ പരസ്പരം സഹകരിച്ചും പരസ്പരം സഹായിച്ചും നമ്മൾ യാത്രയിൽ വർത്തിക്കണം. നമ്മളിപ്പോൾ നാല് ബസ്സിൽ എല്ലാവരും ഒരു വാപ്പാൻ്റെയും മാൻ്റെയും മക്കളല്ല. പിന്നെയോ നമ്മൾ വിവിധ നാട്ടുകാരാണ്, വിവിധ തറവാട്ടുകാരാണ്, വിവിധ പ്രകൃതക്കാരാണ്, സ്വഭാവക്കാരാണ്. അതുകൊണ്ട് തന്നെ പാരസ്പര്യമായിരിക്കണം നമ്മളുടെ മുഖമുദ്ര. ചിലർക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരും, ചിലർക്ക് പിന്നെ മറ്റുള്ളവരുടെ
പിന്നെ ആവശ്യങ്ങൾ വസ്തുക്കൾ ഇതൊക്കെ ആവശ്യമായി വരും. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ വിശാല മനസ്കതയിൽ എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ ചെയ്യണം. അതിൽ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മളോടൊപ്പം ക്ഷമ കൂടെ ഉണ്ടാകണം. യാത്രയിലാകുമ്പോൾ പ്രത്യേകിച്ച് ക്ഷമയുടെ പാഠങ്ങൾ പ്രത്യേകമാണ്. യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും നാട്ടിൽ കാണുന്ന റസൂലേ അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, യാത്രയിൽ തമാശ പറഞ്ഞും ചിരിപ്പിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറുമായിരുന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാരോട് ഫത്വ ചോദിക്കാറുണ്ട്, അൽ മിസാഹു ഫി സഫരി സുബ്ബത്തുൻ അം സുന്നത്തുൻ, യാത്രയിൽ തമാശിക്കുന്നത് മോശമാണോ അതല്ല അത് സുന്നത്താണ്, നബിചര്യയാണോ അതല്ല സുബ്ബത്ത് മോശമാണോ എന്നാണ് ചോദ്യം. അപ്പോൾ പണ്ഡിതന്മാർ ഫത്വ പറയാണ്, അൽ മിസാഹു ഫി സഫരി സുന്നത്തുൻ, യാത്രയിൽ തമാശ പറയുക എന്നുള്ളത് സുന്നത്താണ്. അതെന്തിനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തമാശിച്ചത് കാരണത്താൽ. എന്തുകൊണ്ട് തമാശിച്ചു, യാത്ര പ്രയാസകരാകുമ്പോൾ ആളുകൾക്കൊരു ആശ്വാസവും അതേപോലെ തന്നെ ഒരു മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ പോയിട്ട് ഒരു പിന്നെ വിശാല മനസ്കതിയൊക്കെ വരാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തമാശ പറയാറുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ഹദീസിൽ കാണാം. അപ്പോൾ നമ്മൾ ഈ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള മര്യാദകൾ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പിന്നെ പലവിധ സുന്നത്തുകൾ നമുക്ക് പ്രയോഗവൽക്കരിക്കാനുണ്ട്. അതിൽ പെട്ടതാണ് ദുആയിൻ്റെ വിഷയം. ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലായില്ലേ, ഒരു യാത്രക്കയറ്റത്തിലാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തക്ബീർ ചൊല്ലും, അള്ളാഹു അക്ബർ. ഒരു യാത്ര ഇറക്കത്തിലാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തസ്ബീഹ് ചൊല്ലും, സുബ്ഹാനല്ലാഹ്. പിന്നെ യാത്ര ദുആഉൽ മുസാഫിർ, യാത്രക്കാരൻ്റെ ദുആ, അത് ദുആഉൽ മുസ്തജാബ്, ഉത്തരം ലഭിക്കപ്പെടുന്ന ദുആയാണ്, ദഅവത്തുൻ മുസ്തജാബ. ഹദീസിൽ കാണാം, സലാസു ദഅവാത്തുൻ മുസ്തജാബത്ത്, മൂന്ന് ദുആകൾ ഉത്തരം വിധിക്കപ്പെടുന്ന ദുആകളാണ്, മൂന്ന് ദുആകൾ. അതിലൊന്ന് ദുആഉൽ ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ ദുആയാണ്. അപ്പോൾ നമ്മളൊരു പ്രാർത്ഥനാമയമായ മനസ്സോടുകൂടിയായിരിക്കണം യാത്രയിൽ. നമുക്ക് പല കാര്യങ്ങളും റബ്ബിൽ നിന്ന് നേടാനുണ്ട്, ഇഹത്തിലും പരത്തിലും ക്ഷേമമായി സഹായമായി. അതേപോലെ നമ്മളോട് ദുആക്ക് വസിയത്തിയവരുടെ വിഷയത്തിലൊക്കെ നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ളൊരവസരമാണ് ഈ യാത്രയുടെ അവസരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആളുകൾ അതിൽ പിന്നെ പ്രത്യേകം ശ്രദ്ധ ഉണ്ടാവണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാളാണെങ്കിലും യാത്രയിൽ ഒരു അമീറിനെ പറഞ്ഞിട്ടുണ്ട്, അമീറില്ലാതെ യാത്രയല്ല. മൂന്നാളാണെങ്കിലും അതിലൊരാളെ അമീറാക്കണം എന്ന് പറഞ്ഞു. അമീറാക്കണത് എന്തിനാ, അമീറാക്കുന്നത് യാത്രയിൽ അമീറിനെ നമ്മളനുസരിച്ച് അമീർ പറയുന്നതിനനുസരിച്ച് നമ്മൾ പോകാനാണ്. അപ്പോൾ നമ്മൾ യാത്രയിൽ നമ്മുടെ അമീറിനെ കേട്ടും അനുസരിച്ചും നമ്മൾ യാത്രയിൽ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് നമ്മളെ. ചിലപ്പോൾ നമുക്ക് ചിലരുടെ അനുഭവമുണ്ട്, ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെ കാറ് പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഒരു മണിക്കൂറേ കാറ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊരു യാത്രയിലാകുമ്പോൾ അതിൽ ആ ഇസ്ലാമികമായ ചിട്ടകൾ മര്യാദകൾ അത് പാലിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പിന്നെ പോകേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഒരാളല്ല, നാല് ബസ്സിലെ ആളുകളാണ്. എല്ലാവർക്കും ഓരോ സ്വാർത്ഥതകളുണ്ടാകും, ഓരോ സ്വഭാവങ്ങളുണ്ടാകും. ഓരോരുത്തരും തങ്ങളുടെ സ്വഭാവങ്ങളും സ്വാർത്ഥതകളും അതിന് പ്രാമുഖ്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മറ്റുള്ളവർക്കൊക്കെ പ്രയാസമാകും. അതുകൊണ്ട് തങ്ങളുടെ സ്വാർത്ഥതകളെയും സ്വഭാവങ്ങളെയും ബലി കഴിച്ച് മറ്റുള്ളവരുടെ സ്വഭാവങ്ങൾക്കും അവസരങ്ങൾക്കും നമ്മൾ പ്രാമുഖ്യം കൽപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പൊരുത്തപ്പെട്ടു പോകണം. അതിനെന്ത് വേണം, യാത്രയിൽ നമ്മുടെ അമീർ ആരാണോ അമീറിൻ്റെ നിർദ്ദേശങ്ങളെ അനുസരിച്ച് നമ്മൾ, ഞാൻ ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, യാത്രയിൽ തുടരണം എന്നുള്ളതാണ് എനിക്ക് എന്നോട് പോലെ നിങ്ങളോടൊക്കെ ഉണർത്താനുള്ളത്. ഇൻഷാല്ലാ ഓരോ സ്ഥലങ്ങളിലും നമ്മളെത്തുമ്പോൾ എത്രയാണ് നമുക്ക് കഴിയുന്നത് അതിനനുസരിച്ച് നമുക്ക് അവിടങ്ങളിലുള്ള ചരിത്രങ്ങളെ പഠിക്കാം, തുടരാം. ഇതിനില്ല ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖൈറു യൗമിൻ തലഅത് ഫീഹി ശംസ് യൗമുൽ ജുമുഅ, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. ഫഅക്സിറു ഫീഹി അലയ്യ മിന സ്വലാ, അതുകൊണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം എൻ്റെ പേരിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ
സലാത്തിനെ വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം, അതേപോലെ വെള്ളിയാഴ്ച രാവ്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈ എന്നിങ്ങനെ സലാത്തിനെ നമ്മൾ നിർവഹിക്കുക, സലാത്ത് ചൊല്ലുക. ഇനി ഒറ്റക്ക് ഒരാൾ തനിച്ചിരിക്കുമ്പോഴും സലാത്തല്ല, അപ്പോൾ നമ്മൾ സലാത്തിനെ വർദ്ധിപ്പിക്കുക. നമ്മൾ സലാത്തിനെ നിത്യജീവിതത്തിൽ കൊണ്ടുവരേണ്ട വർദ്ധിപ്പിക്കേണ്ട ആ ഒരു വിഷയം പ്രത്യേകം നമ്മളുടെ ഈ യാത്രയിൽ ശ്രദ്ധിക്കുക. നമുക്ക് സലാത്തിൻ്റെ കച്ചവടമല്ല, നമ്മൾ സലാത്തിന് വേണ്ടിയിട്ട് മജ്ലിസ് ഉണ്ടാക്കി ചീരണി വാങ്ങിക്കൂട്ടി സലാത്ത് അതിൻ്റെ ആളുകളല്ല. നമ്മൾ സലാത്തിൻ്റെ പ്രതിഫലം പടച്ചവനിൽ നിന്നും പാരത്രിക ലോകത്തു നിന്നും പ്രതീക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ആ പ്രതീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യുക, സലാത്തിനെ വർദ്ധിപ്പിക്കുക. അത് ഈ ദുനിയാവിൽ നമുക്ക് ചീരണി കിട്ടിയെങ്കിൽ നിർവഹിക്കേണ്ടതല്ല, പ്രത്യേകം സദസ്സുകൾ ഉണ്ടെങ്കിൽ അവിടെ ആടിപ്പാടി നിർവഹിക്കേണ്ട ഒരു പാട്ടോ ഗീതമോ അല്ല അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശംസിക്കപ്പെടാൻ അത്യുന്നതങ്ങളിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മലക്കുകളോട് ആദരവിൽ പരാമർശിക്കുവാനുള്ള നമ്മുടെ ദുആയാണ് സലാത്ത്. അതുകൊണ്ട് ഒരു ദുആ നിർവഹിക്കുന്ന ഭക്തിയിൽ മനസാന്നിധ്യത്തിൽ നമ്മൾ സലാത്ത് നിർവഹിക്കുക, സലാത്തിനെ വർദ്ധിപ്പിക്കുക. അതാണ് എനിക്ക് ഇവിടെ ഈ അവസാനത്തിൽ പ്രത്യേകിച്ച് നിങ്ങളോടൊക്കെ എന്നോടെന്ന പോലെ ഉണർത്താനുള്ളത്. അള്ളാഹു സുബ്ഹാന തആല നമ്മളെല്ലാ നന്മകളിലേക്കും തുറവിയേറ്റി ഉദവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.